നമസ്കാരം ചെസ് ബാറ്റൽസ് മലയാളത്തിലേക്ക് സ്വാഗതം നമ്മൾ ഏകദേശം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇത്രയും ദിവസം വീഡിയോ ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം ഇവിടെയുള്ള പലർക്കും അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു അറിയാത്തവർക്കായിട്ട് വേഗത്തിലെന്ന് പറയാം കഴിഞ്ഞ മാസം മുതൽ അമ്മയും കൊണ്ട് സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞങ്ങളുടെ കാർ ഒരു അപകടത്തിൽപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസം അതിന്റെ പുറകെ ആയിരുന്നു അതിന്റെ ഇടയ്ക്ക് ഹോസ്പിറ്റൽ കേസും കൂടെ ആയപ്പോൾ പിന്നെ വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല എന്തായാലും ഇപ്പോൾ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഒഴിവായിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസ് വരാതായപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് ചെയ്യുകയും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയും അതുപോലെ കോൾ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ഇതെല്ലാം വളരെയധികം നന്ദി പ്രത്യേകിച്ച് നമ്മുടെ ആക്സിഡന്റ് വിവരം അറിഞ്ഞ ഉടനെ ആവശ്യമായ സഹായങ്ങൾ ചെയ്തുതന്നത് നമ്മുടെ സബ്സ്ക്രൈബറും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ മെമ്പറുമായ ശ്രീ ജോസഫ് സാറാണ് അദ്ദേഹം സബ് ഇൻസ്പെക്ടറാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്തായാലും സഹായിക്കാൻ മനസ്സിനാണിച്ച അദ്ദേഹത്തിന് വളരെയധികം നന്ദി അതുപോലെ തന്നെ ഓരോ ദിവസവും മെസ്സേജ് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി നമ്മൾ ടാറ്റാ സ്റ്റിൽ ചെസ് മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിൻ്റെ ഗെയിമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ഗെയിമുകൾ നമുക്ക് മിസ്സായിട്ടുണ്ട് ആ ഗെയിമുകളെല്ലാം ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത് ഈ ഗെയിം നടന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിലാണ് അമേരിക്കൻ ചെസ് പ്ലെയറായ ജോർജ് ഹെൻറി മാക്കൻസിയും ജെയിംസ് തോംസൺ എന്ന സ്പാനിഷ് ചെസ് പ്ലെയറും തമ്മിലായിരുന്നു മത്സരം ഈ ഗെയിമിൽ തോംസൺ വൈറ്റ് സൈഡും മാക്കൻസി ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത് തോംസൺ ഇ ഫോർ മൂച്ച ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു മാക്കാൻസി ഫൈവ് മൂവ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് എഫ് ഫോർ മൂവ് ചെയ്തുകൊണ്ട് കിങ്സ് ക്യാമ്പിറ്റ് ആണ് കളിക്കുന്നത് ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നു പോണിച്ച് പോണിറ്റ് എടുക്കുന്നു ഇത് കിങ്സ് ക്യാമ്പിറ്റിന്റെ അക്സെപ്റ്റഡ് വേരിയേഷൻ ആണ് ഇവിടെ വൈറ്റ് ആദ്യം തന്നെ നൈറ്റിനെ എഫ് തിരിക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് എച്ച് ഫോർ സ്കോർ കൺട്രോൾ ചെയ്യുന്നു ബ്ലാക്ക് ജി ഫൈവ് മൂവ് ചെയ്യുന്നു ഇനി അടുത്ത മൊബൈൽ ജി ഫോർ മൂച്ചോണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്ത ശേഷം ക്വീനെ എച്ച് ഫോറിലേക്ക് ചെക്ക് കൊടുത്തുകൊണ്ട് കൊടുത്തോണ്ട് കിങ്സിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് ചെയ്യാണ് ബ്ലാക്കിന്റെ ഉദ്ദേശം വൈറ്റ് ഇവിടെ ആ അറ്റാക്ക് ഒഴിവാക്കുന്നതിനായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഡി ഫോർ മൂവ് ചെയ്യുന്നു ബ്ലാക്ക് പ്ലാൻ ചെയ്ത പോലെ തന്നെ ജി ഫോർ ചെയ്തുകൊണ്ട് വൈറ്റിനെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് നയറ്റിനെ ഇ ഫൈവിലേക്ക് മൂവ് ചെയ്യുന്നു ഇതോടെ ബ്ലാക്ക് അറ്റാക്ക് ആരംഭിക്കുകയാണ് കിന് എച്ച് ഫോറിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ജി ത്രീ മൂവ് ചെയ്തുകൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുകയാണ് മെയിൻ മൂവ് എന്നാൽ വൈറ്റ് ഇവിടെ പോൺ വച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നില്ല പകരം കിങ്ങിനെ ആ ചെക്കിൽ നിന്ന് മാറ്റുകയാണ് കിങ്ങിനെ ഡി ടുവിലേക്ക് മൂവ് ചെയ്യുന്നു ബ്ലാക്ക് ക്വീനെ എഫ് ടുവിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു വൈറ്റ് കിങ്ങിനെ സി ത്രീയിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ ബ്ലാക്ക് അടുത്ത പീസിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ് നൈറ്റിനെ സി സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു ഇപ്പോൾ ബ്ലാക്ക് നൈറ്റ് സി സിക്സിലേക്ക് വന്നതോടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നൈറ്റിനെതിരെ അറ്റാക്കുണ്ട് അതുപോലെ തന്നെ ഡി ഫോറിലെ പോകണെതിരെ അറ്റാക്കുണ്ട് അതുപോലെ ബി ഫോറിലേക്ക് രണ്ട് പീസുകളുടെ കൺട്രോളും വന്നിട്ടുണ്ട് വയറ്റിനെ പോലും വേണമെങ്കിൽ നൈറ്റ് പോയി നൈറ്റിനോട്ടിക്കൊണ്ട് ആ നൈറ്റിനോട് ഒന്ന് ഒഴിവാക്കാം അങ്ങനെയാണെങ്കിൽ ബ്ലാക്കിനെ ബി പോണിന് പോയി തിരിച്ചു വട്ടിക്കൊണ്ട് റൂക്കിൻ്റെ ഫയർ ഓപ്പൺ ചെയ്യാൻ കഴിയും അതുകൊണ്ട് വയറ്റി ഇപ്പോൾ നൈറ്റ് ബോച്ച് നയറ്റിനോട്ട് നിന്നില്ല പകരം ബീഫുകളിലേക്ക് ബിഷപ്പ് വരുന്നത് തടയാൻ സമയത്താണ് അതിനായിട്ട് ഏത് മൂവ് ചെയ്യുന്നു ബ്ലാക്ക് ഇവിടെ നൈറ്റേക്കെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല പകരം ഈ ഒരു എക്സ്ചേഞ്ചിന് വേണ്ടി വയറ്റിനെ ഫോഴ്സ് ചെയ്യാണ് ഡി സിക്സ് മൂവ് ചെയ്യുന്നു വൈറ്റ് ഇവിടെ ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയാണ് വൈറ്റ് നൈറ്റ് ബോച്ച് നൈറ്റ് വിട്ടുന്നു ബ്ലാക്ക് പോണിപ്പിച്ച് തിരിച്ചോട്ടുന്നു വയറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ ക്വിനെ ഡി ടു ലേക്ക് മൂച്ചുകൊണ്ട് ഒരു ക്വിൻ എക്സഞ്ചിനിന് ശ്രമിക്കാമായിരുന്നു എന്നാൽ വൈറ്റ് അത് ചെയ്യുന്നില്ല ഈ ബ്ലാക്കിൻ്റെ ക്വിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആദ്യം ബിഷപ്പിനെ ഡി ത്രീയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു എന്നാൽ ബ്ലാക്ക് ഇവിടെ ക്വിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല പകരം വയറ്റിൻ്റെ കിങ്ങിന് മൂ ചെയ്യാൻ കഴിയുന്ന സ്ക്വയറുകൾ ബ്ലോക്ക് ചെയ്യുകയാണ് അതിനകട്ട് റൂക്കിനെ ബി എയ്റ്റിലേക്ക് കൊണ്ടുവരുന്നു ഇതോടെ ബി ഫൈവിൽ ഏകദേശം ബ്ലാക്കിൻ്റെ കൺട്രോളായിട്ടുണ്ട് വൈറ്റ് ഇവിടെ ക്യുവിനെതിരെയുള്ള അറ്റാക്ക് ആരംഭിക്കുകയാണ് റൂക്കിനെ എഫ് എണിലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ ബ്ലാക്ക് ഗെയിമിന്റെ അവസാനം വരെയും കാൽക്കുലേറ്റ് ചെയ്ത ശേഷമാണ് അടുത്ത മൂവ് ചെയ്യുന്നത് ഈ വീഡിയോ ഒന്ന് ചെയ്ത ശേഷം ബ്ലാക്കിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും കണ്ടുപിടിച്ചു പ്രതീക്ഷിക്കുന്നു ഇവിടെ ബ്ലാക്ക് ക്യുവീനെ സാക്രിഫൈസ് ചെയ്യാണ് കിവിൻ വെച്ച് ഡി ഫോറിലെ പോണിനിട്ട് എടുത്തിട്ടുണ്ട് ചെക്ക് കൊടുക്കുന്നു ഇപ്പോൾ ചെക്കുമാണ് അതുപോലെ അതൊരു കിവിൻ സാക്രിഫൈസും ആണ് ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കിങ്ങിനെ ഡി ടുവിലേക്ക് പോവുകയ്യാം ഇവിടെ എന്ത് തന്നെ ചെയ്താലും വളരെ വേഗത്തിൽ ചെക്ക് മേറ്റ് ആകും അത് നമുക്ക് ഗെയിമിൽ സംഭവിച്ചു തന്നെ നോക്കാം ഇവിടെ പോയിട്ട് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ് കിങ് വെച്ച് കിവിൻ ഇട്ടെടുക്കുന്നു ഇതോടെ അടുത്ത മൂന്ന് മൂവിൽ ബ്ലാക്ക് വയറ്റിനെ ചെക്ക് മേറ്റ് ചെയ്യുമായിരുന്നു ഈ വീടിന്ന് ശേഷം ആ മൂന്ന് മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ മൂവ് ഇതാണ് ആദ്യം ബിഷപ്പിനെ ജി സെവനിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ വയറ്റിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ കിങ്ങിനെ സി ഫോറിലേക്ക് മൂവ് ചെയ്യാം അല്ലെങ്കിൽ ഇ ഫൈവ് മൂ ചെയ്തുകൊണ്ട് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാം ഇപ്പോൾ കിങ് സി ഫോറിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മെറ്റാണ് അതായത് ബിഷപ്പ് എ സിക്സിലേക്കോ അല്ലെങ്കിൽ ഇ സിക്സിലേക്കോ ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മെറ്റാകും അതുകൊണ്ട് വൈറ്റ് ഇവിടെ കിങ്ങിനെ സി ഫോറിലേക്ക് മൂവ് ചെയ്യുന്നില്ല പകരം ഇ ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു ഈ സമയത്ത് ബ്ലോക്ക് ബിഷപ്പ് വെച്ച് ആ പോണിട്ട് എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു ഇവിടെയും കിങ്ങനെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ സി ഫോണിലേക്ക് മൂവ് ചെയ്യാം അല്ലെങ്കിൽ ഇ ഫോണിലേക്ക് മൂവ് ചെയ്യാം എങ്ങോട്ട് എങ്ങോട്ടുതന്നെ മൂവ് ചെയ്താലും അടുത്ത മൊബൈൽ സെക്മെറ്റ് ആണ് അതായത് ഇപ്പോൾ സി ഫോണിലേക്കാണ് മൂവ് ചെയ്യുന്നെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ ബിഷപ്പ് വെച്ച് ചെക്ക് വരുമ്പോൾ സെക്ക്മെറ്റ് ആകും അല്ലാതെയുള്ള ഓരോരോ ഓപ്ഷൻ കിങ്ങിനെ ഇ ഫോണിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് വൈകിട്ട് കിങ്ങിനെ ഇ ഫോണിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ രണ്ട് രീതിയിൽ സെക്ക്മെറ്റ് ചെയ്യാം എല്ലാവർക്കും വീഡിയോ പോസ് ചെയ്യാതെ തന്നെ അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഗെയിമിൽ ബ്ലാക്ക് നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ചെക്ക് മേറ്റ് ചെയ്യുന്നത് നൈറ്റിനെ എഫ് സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുത്തോടെ ചെക്ക് മേറ്റ് ആകുകയായിരുന്നു ഇവിടെ ഇപ്പോൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം എഫ് ഐ മൂച്ചുകൊണ്ട് ചെക്ക് കൊടുത്താലും ചെക്ക് മേറ്റ് തന്നെയാണ് ഇതോടെ ഗെയിം അവസാനിക്കുകയും വെക്കൻസി ഗെയിം വിജയിക്കുകയും ചെയ്തു നമുക്കിനി ഗെയിമിൽ വിട്ടുപോയ ഒന്ന് രണ്ട് വേരിയേഷൻസ് നോക്കാം അതായത് ഈ പൊസിഷനിൽ വൈറ്റ് ഈ കിവിൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം ഇപ്പോൾ ഈ കിവിൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ വയറ്റിൻ്റെ കിങ്ങിനെ ഡി ടു മാത്രമേ പോകാൻ കഴിയുള്ളൂ അങ്ങനെ പോവുകയാണെങ്കിൽ കിവിൻ ഇ ത്രീയിലേക്ക് വന്ന് വീണ്ടും ചെക്ക് വരും അപ്പോൾ കിങ്ങിനെ തിരിച്ച് സി ത്രീലേക്ക് തന്നെ പോകേണ്ടി വരും ഈ സമയത്ത് നേരത്തെ കണ്ട പോലെ തന്നെ ബിഷപ്പ് വെച്ച് ചെക്ക് വരും ഇവിടെയും കിങ്ങിന് സി ഫോറിലേക്ക് പോകാൻ കഴിയില്ല കാരണം ബിഷപ്പ് വെച്ച് ചെക്ക് വരുമ്പോൾ ആണ് അതുകൊണ്ട് തന്നെ പോണ ബേച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും അതേസമയത്ത് ബിഷപ്പ് വെച്ച് പോണിട്ട് വീണ്ടും ചെക്ക് വരും ഇവിടെ ഇപ്പോൾ വയറ്റിനെ ഒരു ഓപ്ഷനേ ഉള്ളൂ കിങ്ങനെ സി ഫോറിലേക്ക് തന്നെ മാറ്റേണ്ടി വരും ഇവിടെയും നേരത്തെ കണ്ട പോലെ തന്നെ രണ്ട് രീതിയിൽ ചെക്ക് മേറ്റ് ചെയ്യാം ഒന്നുകിൽ ബിഷപ്പിനെ എ സിക്സിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്ത് ചെക്ക് മെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ബിഷപ്പിനെ ഇ സിക്സിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് മേറ്റ് ചെയ്യാം അതുമല്ലെങ്കിൽ പോണ ബേസ് ചെക്ക് കൊടുത്താലും ചെക്ക് മേറ്റ് തന്നെയാണ് കാരണം ഈ ഡേഗണിലേക്ക് ഇപ്പോൾ ക്യൂവിൻ്റെ കണ്ടുണ്ട് അതോടെ ചെക്ക് ആകും ഇത് കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ വീഡിയോയിൽ എവിടെയൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇത്തവണത്തേക്ക് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അടുത്ത വീഡിയോ മുതൽ പരമാവധി പ്രശ്നങ്ങൾ പരിഹരിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം